പട്ടാമ്പി മണ്ഡലത്തിൽ PMGSY പദ്ധതി പ്രകാരം നടക്കുന്ന റോഡ് നവീകരണ പ്രവൃത്തികൾക്കെതിരെ പട്ടാമ്പി താലൂക്ക് വികസന സമിതിയിൽ വിമർശനം. നിരുത്തരവാദിത്തപരമായാണ് ഉദ്യോഗസ്ഥരുടെ പ്രവൃത്തികളെന്ന് യോഗത്തിൽ മുഹമ്മദ് മുഹ്സിൻ MLA. ഇക്കാര്യം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗത്തിൽ തീരുമാനമായി. പക്ഷെ ഭാവിയിൽ ഇത് വെള്ളം സപ്ലൈ ചെയ്യുന്ന വെള്ളം സപ്ലൈ ചെയ്യുന്ന സമയത്തേക്ക് ഈ പൈപ്പൊക്കെ പൊട്ടും. ഈ പൈപ്പ് PMGSY ആണെന്നപ്പോഴും ശേഷം അവര് മണ്ണെടുത്ത് പോയത് അതെ ചെയ്യാൻ പാടില്ല. അവര് അതെ ഞാനത് അവരാ റോഡ് അല്ല തന്നെ ഒന്നര രണ്ട് കൊല്ലമായിട്ട് ഇട്ടിട്ട് വളരെ മോശമാക്കിയിട്ട് പോകുന്ന ഒരു പ്രവർത്തനമാണ് PMGSY എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനജീവന്റെ ഓവർസിയർ അവരൊക്കെ കൂട്ടി പഞ്ചായത്തിലൊരു യോഗം ചേർന്ന് ഈ സൈറ്റ് സന്ദർശിച്ച് ഇതിന് പരിഹാരം കണ്ട് അപ്പം രണ്ടാളും രണ്ടു കൂട്ടരും പറഞ്ഞു ഈ പൊട്ടിയ പൈപ്പ് ഇത് ചെറിയ പൈപ്പ് ഞങ്ങൾ മാറ്റാന്ന് പിന്നെ ജലജീവന്റെ ഓവർസിയർ ചെയ്യും പറഞ്ഞു അത് ഞങ്ങൾ താഴ്ത്തിയിടാന്ന് പറഞ്ഞു. മറ്റവർ പറഞ്ഞു അതിൻ്റെ മേലെ PMGSY പറഞ്ഞു അതിൻ്റെ മേലെ മെറ്റലിട്ടിട്ട് അത് ചെയ്തിട്ട് അത് പരിഹരിക്കാൻ പണി ആവശ്യപ്പെട്ടു ഫണ്ട് ആവശ്യപ്പെട്ടു ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ട് പിന്നീട് PMGSY ജനങ്ങളെ ദുരിതമുണ്ടാക്കുന്ന രീതിയിൽ ഈ പണി ചെയ്യാൻ പാടില്ല. റോഡിന് ഫണ്ട് വെച്ചിട്ട് പോരാ പൈപ്പ് ലൈൻ ഇടണമെന്ന് പറഞ്ഞു പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തു. പൈപ്പ് ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം 1,90,00,000 രൂപ അവർക്ക് റീസ്റ്റോറേഷന് വേണമെന്ന് പറഞ്ഞു. ഈ പൈപ്പ് ലൈൻ ഇട്ടതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി വർക്ക് ചെയ്യുക എന്നിട്ടാണ് അവർ ഈ മണ്ണെടുത്തിട്ട് ഈ പണി ചെയ്തിരിക്കുന്നത്. അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പം അതുകൊണ്ട് തന്നെ മെയ് മാസത്തെ താലൂക്ക് വികസന സമിതി യോഗമാണ് ശനിയാഴ്ച താലൂക്ക് കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മുഹ്സിൻ MLA അധ്യക്ഷതയിൽ ചേർന്നത്. താലൂക്കിലെ വിവിധ ജനകീയ വിഷയങ്ങൾ യോഗം ചർച്ച ചെയ്തു. പട്ടാമ്പി മണ്ഡലത്തിൽ PMGSY പദ്ധതി പ്രകാരം നടക്കുന്ന കാരക്കുത്ത് മഞ്ഞപ്ര തിരുവേഗപ്പുറ റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ യോഗത്തിൽ ഉയർന്നു. തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവതരിപ്പിച്ചത്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച കുടിവെള്ള വിതരണ പൈപ്പുകൾ റോഡ് നിർമ്മാണം തുടങ്ങിയതോടെ റോഡിന് മുകളിലാണെന്നും ഇത് തകർച്ചാ ഭീഷണി നേരിടുന്നുണ്ടെന്നുമായിരുന്നു പരാതി. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിരുത്തരവാദിത്തപരമായ സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും പ്രസിഡന്റ് സൂചിപ്പിച്ചു. വിഷയം ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും റോഡ് നിർമ്മാണം തോന്നിയ തരത്തിൽ നടപ്പാക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നും യോഗാധ്യക്ഷൻ കൂടിയായ മുഹമ്മദ് മുഹ്സിൻ MLA അറിയിച്ചു. പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുടെ കാലതാമസത്തിനെതിരെയും MLA ഉദ്യോഗസ്ഥർക്ക് നേരെ തിരിഞ്ഞു. റോഡരികിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലെ വീഴ്ചയാണ് വിമർശനത്തിന് ഇടയാക്കിയത്. കുടിവെള്ള പ്രശ്നം, പൊതുമരാമത്ത് റോഡുകളിലെ കയ്യേറ്റം, വയൽ നികത്തൽ തുടങ്ങിയ വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. ഓങ്ങല്ലൂർ വില്ലേജ് ഓഫീസിൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള കാലതാമസം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായി. കുലുക്കല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി, തിരുവേഗപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് MT മുഹമ്മദ് അലി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, തഹസിൽദാർ TP കിഷോർ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ VP സെയ്ദ് മുഹമ്മദ്, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. NCV ന്യൂസ്, തൃത്തല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.